ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീജാസ് കുക്കിംഗ് ഡയറി. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. നമ്മൾക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറിയായത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത, ഈ മുട്ടക്കറി തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയെടുത്തിന്. ഈ 4 മുട്ടക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത്. അടുത്തത് ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉരുളക്കിഴങ്ങാണ്. അത് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പത്തിൽ ഒരു തക്കാളി, 3-4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ കുറച്ച് കറിവേപ്പില, ഇത്രയാണ്. ഇതുകൂടാണ്ട് നമ്മൾ ഇതിലേക്ക് വേറെ ചെയ്യുന്നത്, ഇത് വറുത്തരച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കൂടെ ഞാൻ പറയാം. ഏകദേശം ഒരു 6 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്, 3 വെളുത്തുള്ളി, ഹോൾ സ്പൈസസ് എല്ലാം ചേർക്കുന്നുണ്ട്. ഓരോ പീസാണ് ചേർക്കുന്നത്. ഒരു ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്കായ, കുറച്ച് പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകവും, 1 ടീസ്പൂൺ അളവിൽ കുരുമുളക്, 2 വറ്റൽമുളക്, ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത്. ഇത് കൂടാണ്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ട് തേങ്ങ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഒരുപാട് കൂടുതൽ ചേർക്കാൻ പാടില്ല, ഇത്രമാത്രമേ ചേർക്കാൻ പാടുള്ളൂ, അപ്പോഴേ ടേസ്റ്റ് നന്നായിട്ട് വരില്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിത് വറുത്തരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്ത് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒന്നിച്ച് തന്നെ 2 വറ്റൽമുളക്. നിങ്ങൾക്ക് എത്രയോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാം വറ്റൽമുളക്. അതുപോലെ ചെറിയ ഉള്ളിയും അതിൻ്റെ ഒന്നിച്ച് തന്നെ വെളുത്തുള്ളിയും. ഇത്രയും ചേർത്തിട്ട് നമ്മൾ ഓയിലൊന്നും ഒഴിക്കാണ്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെല്ലാം വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് പെട്ടെന്ന് റോസ്റ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിന്. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ലൈറ്റ് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായതിന് ശേഷം മാത്രമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്, മുഴുവനായിട്ടുള്ളതാണ്. അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ എടുത്തു വെച്ച ജീരകവും ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ്, നമ്മൾ സാധാരണ കറിക്കല് ഉപയോഗിക്കുന്ന ജീരകമില്ല അത്. അതും ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ചേർത്തിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം ചേർക്കുന്നുണ്ട്. 1 ഗ്രാമ്പൂ, 1 ഏലക്കായ, 1 ചെറിയ കഷ്ണം പട്ട, പെരിഞ്ചീരകം, ഇതും ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാണ്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം, അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശം നല്ലൊരു കളറിൽ തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ട ഈ ഒരു രീതിയിൽ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് മുട്ടക്കറിക്ക് വേണ്ട ഗ്രേവി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ഇത് ചെയ്യുന്നത്, വേണമെങ്കിൽ സാധാരണ പാത്രത്തിലും ചെയ്യാം. കുക്കറിൽ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, അതുപോലെ സവാള ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. നമ്മൾ ഇതെല്ലാം വഴറ്റിയെടുക്കുമ്പോൾ കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ നല്ല സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടില്ല, ആ വിധത്തിലാണ് വേണ്ടത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി ഇതുപോലെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ 1/2 ടീസ്പൂൺ അളവിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1-2 മിനിറ്റ് ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നത്. ഫസ്റ്റ് തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. നമ്മൾ കുരുമുളകെല്ലാം ചേർക്കുന്നത് കൊണ്ട് കൂടുതൽ ചില്ലി പൗഡർ ചേർക്കണ്ട. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് പൊടിയെല്ലാം ചേർത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഈ പച്ചമണം മാറുന്ന വിധത്തിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഫസ്റ്റ് തന്നെ മുറിച്ച് വെച്ച ഒരു ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വേവിപ്പിച്ചെടുക്കണം. ഏകദേശം അറിയാമല്ലോ, നമ്മളിപ്പം ഒരു കുക്കറിൽ എത്ര വിസിലാന്ന് വെന്ത് വരുമോ ആ വിധത്തിലാണ് വേവിപ്പിച്ചെടുക്കേണ്ടത്. ഞാൻ ഏകദേശം 2 വിസിലിൽ ഇത് വേവിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 വിസിലിന് ശേഷം നന്നായിട്ട് തണുക്കാൻ വെച്ചിട്ടാണ് ഇത് എടുത്തിട്ടില്ല. നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകാത്ത വിധത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ ചേർത്ത സവാളയെല്ലാം നല്ല ഉടഞ്ഞ പോലെ തന്നെ വെന്ത് വരും. അപ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, ലൈറ്റൊരു മധുരവും അതുപോലെ നല്ല സ്പൈസി ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ടേസ്റ്റുകളെല്ലാം ഈ ഒരു രീതിയിലാണ് വരുന്നത്.
അപ്പോൾ അതിന് ശേഷം മാത്രമാണ് നമ്മൾ അരച്ച് വെച്ച് ആ ഒരു തേങ്ങേൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനൊന്നിച്ച് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. നമ്മളിത് ഒരുപാട് കട്ടിയിലെ കറിയുമല്ല, ലൂസായിട്ടുമല്ല, ഒരു മീഡിയം കട്ടിയിൽ അങ്ങനെയാണ് വേണ്ടത്. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്നുകൂടെ കുറുക്കിയെടുക്കണം. എല്ലാ ടേസ്റ്റും ഒന്നിച്ച് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഞാൻ ഈ സമയത്തേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവ് ചേർത്താൽ മതി, അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. നമ്മൾ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം മാത്രമാണ് ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് മുട്ട ചേർക്കുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ 4 മുട്ട പുഴുങ്ങി വെച്ചതാണ്, അതിൽ 2 കഷ്ണമായിട്ട് ഇതുപോലെ മുറിച്ച് ചേർത്താൽ മതി. ലാസ്റ്റ് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് തന്നെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുമ്പോൾ മുട്ട പെട്ടെന്ന് ഉടഞ്ഞു പോകും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. ലാസ്റ്റ് ഇതുപോലെ മുട്ട ചേർത്തിട്ട് കുറച്ച് സമയത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആ മുട്ടേൻ്റെ ടേസ്റ്റ് ഈ ഗ്രേവിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിലേക്ക് താളിച്ച് ചേർക്കുന്ന രീതി കൂടിയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ഓയിൽ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ പാർട്ട് ഒഴിവാക്കിയാൽ മതി. കറി റെഡി ആയിട്ടുണ്ട്. ആ ഒരു കറി തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് സവാള ഇതുപോലെ മുറിച്ചിട്ട് ഇത് നല്ല ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ വഴറ്റി ചേർക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും അതുപോലെ 1-2 വറ്റൽമുളകും ചേർത്തിട്ടാണ് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കറിയിൽ ചേർത്തതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ ഇത് മൂടി വെച്ചാൽ മതി. അതിനുശേഷം ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അതുപോലെ ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മുട്ടക്ക് പകരം ഇതിലേക്ക് വേണമെങ്കിൽ നോൺ വെജ് ഏതും യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ ചിക്കനോ വേറെ എന്തെങ്കിലും നോൺ വെജോ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിപ്പിച്ചിട്ട് അത് ഈ ഗ്രേവിയിലേക്ക് ചേർത്താൽ മതി. ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അതുപോലെ വെജിറ്റബിൾസും നമ്മൾ തനിയായിട്ട് വേവിപ്പിച്ചിട്ട് ഗ്രേവിയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ചും ഇത് കഴിക്കാൻ പറ്റും. സാധാരണ ചോറിൻ്റെ ഒന്നിച്ചും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.